ജിഗർദണ്ഡയുടെ തുടർച്ചയല്ല ജിഗർദണ്ഡ ഡബിൾ എക്സ് ടോക്കിന് മുന്നിലേക്ക് നീട്ടുന്ന ക്യാമറ ക്യാമറയൊരു ആയുധമാക്കുകയാണ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ക്യാമറ ഉപയോഗിക്കുകയാണ് കാർത്തിക് സുബ്രാജ് ജിഗർദണ്ഡയിലൂടെ അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട് സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമ പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റുകൾ കുടിലെ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാരുടെ കരുനീക്കങ്ങൾ അറിയാതെ അതിൽ പെട്ടുപോകുന്ന ജീവിതങ്ങൾ തുടങ്ങി നമ്മൾ മുമ്പും ഒക്കെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹം ക്യാമറയും ഒരു ക്യാമറയാണ് ഇതെല്ലാം ക്യാമറ കാണുന്നു അതാണ് സത്യം അത് വലിയൊരു സത്യം ലോകത്തോട് വിളിച്ചു പറയും എന്നുള്ള രീതിയിലാണ് ഈ ഇത്തവണ സിനിമയെ സമീപിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ ചിത്രം അല്ലെങ്കിൽ പാണ്ഡ്യൻ പാണ്ഡ്യ ചിത്രം ക്ലിൻഡി സ്റ്റൂൺ വെസ്റ്റേൺ ക്ലിൻ്റിസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു തമിഴൻ ചിത്രം എന്ന് ഒറ്റ വാക്കിൽ പറയാം ഒരു ആക്ടറായ എസ് ജെ സൂര്യയെ സൈഡാക്കുന്ന പ്രകടനമാണ് രാഘവ ലോറൻസ് ചെയ്തിരിക്കുന്നത് അതാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ഇടയ്ക്കൊക്കെ ഒരു രജനീകാന്ത് മാനറസങ്ങൾ കൃത്യമായിട്ട് രജനീകാന്തിന് നീളം കുറഞ്ഞ് ഒരു രജനീകാന്തിനെ നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണാവുന്ന ഒരു അവസ്ഥ ഒരു ക്ലിൻ്റി സ്റ്റിറ്റ്യൂട്ടിനെയും കാണാം അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ കറുത്ത ഹീറോ അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ക്യാമറ അതൊരു ഇരട്ടക്കൊള്ളാക്കി എല്ലാവരുടെയും നേർക്ക് നിറയൊഴിക്കുകയാണ് ജീകൃതദണ്ഡയിലൂടെ തുടക്കത്തിൽ പല ഗിമിക്കുകളും ഹെലികാം ഷോട്ടുകളും കുറച്ച് യാന്ത്രികതയൊക്കെ തോന്നുന്ന ഷോട്ടുകൾ കൊണ്ട് കുറച്ച് യാന്ത്രികമായി തോന്നിയെങ്കിലും ആദ്യ പകുതിക്ക് ശേഷം വളരെ ഗ്രേസിംഗ് ആയി പോകുന്ന ഒരു സിനിമയാണ് മേക്കിംഗ് കൊണ്ടും പ്രകടനം കൊണ്ടും എല്ലാം നല്ല രീതിയിൽ പോകുന്നൊരു സിനിമയാണ് അതിൻ്റെ ഒരു കഥാതന്ത്രമൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പോകുന്ന സിനിമയാണ് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയ സിനിമയാണെന്ന് പറയുകയാണെങ്കിലും മൊത്തത്തിൽ കണ്ടുതീർന്ന് കഴിയുമ്പോൾ ഒരു ആവറേജ് അനുഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആവറേജ് അനുഭവം എന്താണ് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം കാരണം ചിത്രത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ഭയങ്കര ലൗഡാണ് കറുപ്പ് വെളുപ്പ് അതുപോലെ തന്നെ രാഷ്ട്രീയം രാഷ്ട്രീയക്കാരുടെ കുൽസിത പ്രവർത്തികൾ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതികൾ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു വീരപ്പൻ്റെ സ്റ്റോറി കൊണ്ടുവരിക ജയലളിതയെ കൊണ്ടുവരിക തുടങ്ങി അങ്ങനെ ഭയങ്കര കൂടിക്കുഴഞ്ഞ് എല്ലാം കൂടെ കൂടിക്കെന്ന് ഭയങ്കര ലൗഡായി സംസാരിച്ചുകൊണ്ട് നമുക്ക് ആദ്യമേ മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര ലൗഡായി സംസാരിച്ചുകൊണ്ടും അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ ആ ഒരു എക്സ്പീരി ഒരു ഒരു കൃത്രിമത്വം പല സ്ഥലങ്ങളിലും ഒരു ആദ്യ ഭൗതിക്കൊക്കെ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് എവിടെ നിർത്തണമെന്നറിയാതെ ഒരു കൂടിക്കൊഴഞ്ഞൊരു പരുവത്തിലായിരുന്നു സിനിമയുടെ അവസാനം ക്യാമറ തോക്കിനേക്കാൾ ഗർജിക്കും എന്നാണ് ആ വൺ ലൈൻ ആ സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയാം എങ്കിലും അത്രത്തോളം ഇമ്പാക്റ്റ് ജിഹർദണ്ട തീരുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്കതൊരു ആവറേജ് അനുഭവമായി ഇന്ന് ഒരു അഭിപ്രായം പറയാൻ തോന്നിയ കാര്യം ഇപ്പം നമ്മൾ കമ്മട്ടിപ്പാടം കാണുമ്പോൾ നമുക്ക് ആ ക്യാമറ നെഞ്ചിലേക്ക് നെഞ്ചിലേക്കിങ്ങ് തറച്ചതുപോലെ ക്യാമറയിൽ നിന്ന് വരുന്നൊരു വെടിയുണ്ട് നെഞ്ചിൽ തറച്ചത് പോലെ തോന്നുന്ന ഒരു അനുഭവം ജിഹർദണ്ട കണ്ടു കഴിയുമ്പോൾ ഇല്ല കാരണം അതിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തന്നെ വീക്കായ ഒരു ആദ്യ പകുതിയും പിന്നെ രണ്ടാം പകുതിയിൽ പോകുന്ന അങ്ങനെ പല രീതിയിലേക്ക് ഫോക്കസ് ചെയ്തു പോകുന്നൊരു കഥയുമാണ് അതിൻ്റെ പ്രശ്നമായിട്ട് അതിൻ്റെ ആ പൊളിറ്റിക്സ് കൃത്യമായിട്ട് അങ്ങോട്ട് പറയാൻ സാധിക്കാത്തതുപോലെ അതായത് ഈ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി തന്നെ കുറേ എലമെൻറ്റുകൾ ചേർത്ത് കൊണ്ട് പറയുന്ന സിനിമകൾ കുറച്ചായിട്ട് തമിഴിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുന്നൊരു അവസ്ഥ പലയിടങ്ങളിൽ തോന്നുന്നു കൊണ്ടാണ് അതൊരു ആവരാ അനുഭവം എന്ന് പറയാൻ പറ്റുന്നത് അതിന് നാച്ചുറാലിറ്റി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് അതൊരു തീവ്രമായി അനുഭവിക്കുന്നൊരു പ്രശ്നമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു അവസ്ഥയിലേക്ക് സിനിമ വരുന്നില്ല എന്ന് തന്നെയാണ് അഭിപ്രായം കാർത്തിക് സുബ്രാജ് മുമ്പും തൻ്റെ ക്യാമറ ഒരു വെപ്പണായിട്ട് ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം പല സിനിമകളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാറുണ്ട് ഇപ്പോൾ നമ്മളതിനെ അദ്ദേഹം ഒരു കോവിഡ് കാലത്തൊക്കെ ഒരു നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ആന്തോളജി ഫിലിം ജഗമേതന്തിരത്തിലൊക്കെ ശ്രീലങ്കൻ തമിഴന്മാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ ട്രൈബൽസിലേക്കാണ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ തൻ്റെ രാഷ്ട്രീയം എപ്പോഴും വ്യക്തമാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുപോലെ ആ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഈ സിനിമയ്ക്ക് ഉണ്ട് അത്ര ഇമ്പാക്റ്റ് വന്നില്ല എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ഈ ആർട്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ശക്തി തന്നെയാണ് ഈ സിനിമയിലൂടെയും അദ്ദേഹം പറയുന്നത് നിമിഷ സജിൻ്റെ ഭാര്യ കഥാപാത്രവും അതുപോലെ എസ് ജയ സൂര്യയുടെ റായ്ദാസൻ അദ്ദേഹം ഒരു പേടി പോലീസ് പോലീസാകാൻ പോകുന്ന ഒരാൾ പിന്നീട് കുറ്റവാളിയായി പോകുന്നു അതിന് പിന്നീട് അയാൾ വേറൊരു ഒരു കൊലപാതക ഉദ്യമത്തിലൂടെ വരികയും എങ്കിൽ സംവിധായകൻ്റെ ഒരു ഫേക്ക് റോൾ അഭിനയിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അയാളൊരു ഫെയ്ക്കും എന്നാൽ അയാൾ ഉണ്ടാക്കുന്ന ഒരു കോൺഫിഡൻസും തമ്മിലുള്ളൊരു ഭാവപ്രകടന വ്യത്യാസങ്ങൾ ചില ചില ഭാഗങ്ങളിൽ ചിരി ഉണർത്തും ചില ഭാഗം പേടി വരുത്തുന്ന അത്ര അത്തരത്തിലുള്ളൊരു പലതരം ഭാവ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകേണ്ട ആ ഒരു കഥാപാത്രം കൃത്യമായി എസ് ജജു സൂര്യൽ ഭദ്രമായിരുന്നു അപ്പോൾ അത് അദ്ദേഹത്തിന് അല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നാത്ത രീതിയിൽ അദ്ദേഹം അത്രയും നന്നായി പ്രകടനം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിനേക്കാളും ഒരുപടി മോളിലേക്ക് ലോറൻസ് രാഘവ ലോറൻസും കയറി വരുന്നു എന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ് അതേപോലെ നവീൻ ചന്ദ്രയുടെ ആൻറ്റഗണിസ്റ്റ് കഥാപാത്രവും ആ ഒരു സ്വാഗും അതിൻ്റെ ഒരു വോയിസ് മോഡുലേഷനും കൊണ്ടൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നു രസകരമായിരുന്നു എങ്കിലും മറ്റൊരാളെ അവിടെ പ്ലേസ് ചെയ്താൽ അതിനേക്കാൾ നന്നാകുമായിരുന്നു എന്ന് തോന്നുന്ന ഒരു അവസ്ഥയും ആ ഒരു കഥാപാത്രത്തിൻ്റെ സ്ട്രെങ്ത് വന്നോ എന്ന് തോന്നുന്നൊരു ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിലൊരു നോട്ട് ബാഡ് അല്ലെങ്കിൽ വർത്ത് വാച്ച് എന്ന് പറയാവുന്ന ഒറ്റവാക്കൽ അങ്ങനെ പറയാവുന്നൊരു സിനിമ തന്നെ ആണെങ്കിലും പലയിടത്തും എനിക്ക് എന്തൊക്കെയോ ഒരു ഒരു പ്ലാസ്റ്റിക് സ്വഭാവം സിനിമയ്ക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്കൊരു ആവറേജ് അനുഭവമായിരുന്നു അത്ര കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചില്ല ആ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പം എൻ്റെ മാത്രം തോന്നലുകളായിരിക്കാം മറ്റുള്ളവരെ തോന്നുന്നുണ്ടായിരിക്കില്ല അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം അതുവരെയ്ക്കും